السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على رسول الله يا عباد الله اتقوا الله. وعن أبي مالك رضي الله عنه قال قال رسول الله صلى الله عليه وسلم والصلاة نور رواه مسلم. ഏറ്റവും ആദരവും പ്രിയവുമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, ആമീൻ. പറഞ്ഞ ഹദീസിൻ്റെ ഭാഗത്തിൻ്റെ സാരം, നിസ്കാരം പ്രകാശമാകുന്നു എന്നുള്ളതാണ്. നിസ്കാരം ഓരോ വ്യക്തിയും റബ്ബിൻ്റെ മുൻപിൽ നിർവഹിക്കുന്ന മുനാജാത്താണല്ലോ, അഭിമുഖ സംസാരമാണ്. ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലുണ്ടാകുന്ന പ്രയാസങ്ങളും ആവലാതിയും വേവലാതിയും ആശങ്കയും കണ്ണീരും കഷ്ടപ്പാടും ആകുലതയും വേവലാതിയുമൊക്കെ മനസ്സിനെ മതിച്ചു വലിഞ്ഞു മുറുകുന്ന ഘട്ടത്തിൽ കണ്ണിനും മനസ്സിനും ജീവിതത്തിനും കുളിരുകോരുന്ന വെളിച്ചമാകണം നിസ്കാരം. അന്ധകാരത്തിൻ്റെ തമോഗർത്തങ്ങളിൽ നിന്നും സന്മാർഗത്തിൻ്റെ വെള്ളി വെളിച്ചത്തിലേക്ക് നിസ്കാരം മനുഷ്യനെ കൈപിടിച്ചാനയിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന സ്വലാത്ത് തൻഹ അനിൽ ഫഷായി വൽ മുൻകർ, തീർച്ചയായും നിസ്കാരം നികൃഷ്ടമായ കാര്യങ്ങളിൽ നിന്ന്, നീചവൃത്തികളിൽ നിന്ന്, നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന്, നിന്ദ്യമായ കാര്യങ്ങളിൽ നിന്ന് മനുഷ്യനെ തടയും. അതിന് നിസ്കാരം തികഞ്ഞ മനസ്സാന്നിധ്യത്തോടുകൂടി നിർവഹിക്കാൻ കഴിയണം. അതിൻ്റെ എല്ലാ നിബന്ധനകളും പാലിക്കണം. നിബന്ധനകൾ പൂർത്തീകരിച്ചും നിർബന്ധങ്ങൾ പാലിച്ചും നിർവഹിക്കാൻ കഴിഞ്ഞാൽ ജീവിതത്തിൽ മാത്രമല്ല, നിസ്കാരം അന്ത്യനാളിൻ്റെ അന്ധകാരങ്ങളിലും നമ്മുടെ മുൻപിൽ നമുക്ക് പ്രകാശമായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല ആ രൂപത്തിലുള്ള നമസ്കാരം നിർവഹിക്കുവാൻ നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വതആല നാളെ പാരത്രികമായ ലോകത്ത് അമലുകളുടെ കൂട്ടത്തിൽ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്ന നിസ്കാരത്തെ സംബന്ധിച്ച് കണക്ക് ചോദിക്കുമ്പോൾ വളരെ കൃത്യമായി കണക്ക് ബോധിപ്പിക്കാൻ കഴിയുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെയും നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ, ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.